ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ബ്യൂട്ടി സോപ്പാണ് റെഡിയാക്കിയെടുക്കുന്നത്. മഞ്ഞളും ക്യാരറ്റും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു സോപ്പ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റായാലും മഞ്ഞളായാലും ഒക്കെ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സോപ്പ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാനൊരു ഒറ്റ ക്യാരറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു സോപ്പ് റെഡിയാക്കിയെടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആ ക്യാരറ്റ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഇതൊന്ന് അരിഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഒന്നിച്ച് ഇതേപോലെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് നമ്മുടെ ക്യാരറ്റ് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതിനെ ഞാൻ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കണ്ണിയുള്ള അരിപ്പയിലിട്ടിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അരിപ്പാകുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വലിയ കണ്ണിയുള്ള അരിപ്പയിലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതുപോലത്തെ നൈസായിട്ടുള്ള കണ്ണിയുള്ള അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ മഞ്ഞളിനും ക്യാരറ്റിനും എതിരാളികളില്ലാന്ന് തന്നെ പറയാം. അത്രയും നമ്മുടെ ശരീരത്തിന് ഇത് ഗുണങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ മുഖത്തും കയ്യിലും കാലിലൊക്കെ ആയിട്ട് മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതിനൊന്നും ആർക്കും സമയമില്ല, അത്രയും ബിസിയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു ആയുർവേദിക് സോപ്പ്. അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്യാരറ്റിൽ നിന്നും അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും ഞെക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് സോപ്പ് ബേസാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് ഒരു ഓഫറിൽ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് 1 കിലോൻ്റെ ഒരു പാക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 1/2 കിലോ എടുത്തിട്ട് ഞാൻ ഒരു കറ്റാർവാഴൻ്റെ സോപ്പ് കൂടെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേന്ന് കേട്ടോ. പക്ഷേ ആ ഒരു സോപ്പും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഞാൻ മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സോപ്പ് ബേസ് മെൽറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് വേറൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സോപ്പ് ബേസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പഴയ ഏതെങ്കിലും പാത്രമാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സോപ്പ് ബേസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂട് തട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ താഴെയുള്ള വെള്ളം നല്ലപോലെ തിളച്ചിട്ടാണ് ഇത് മുകളിൽ വെച്ച് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ലൂസായിട്ട് കിട്ടും. പിന്നെ നമ്മളത് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഉരുകി വരും. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ക്യാരറ്റും മഞ്ഞളും ചേർത്തിട്ടാണല്ലോ നമ്മൾ ഈ ഒരു സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാടൻ മഞ്ഞൾപ്പൊടി കുറച്ച് 1/4 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്യാരറ്റ് ചെയ്തെടുത്ത പോലെ തന്നെ മഞ്ഞൾ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ല നാടൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് പകരം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് നമ്മുടെ സോപ്പ് ബേസ് മുഴുവനായിട്ടും ഇങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ക്യാരറ്റും മഞ്ഞളും കൂടെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ടൊന്ന് കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ PSOP ഒക്കെ ഒരു കളർ ഉണ്ടാവില്ലേ, ഒരു ഡാർക്ക് കളറിൽ ആ ഒരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്. അപ്പോൾ അതൊരു 3 ക്യാപ്സൂൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ളം മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. അത് പലരും മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് പല ക്രീമുകളിലായിട്ടും ഫേസ് പാക്കിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്യാപ്സൂൾ ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ ചൂടാറാനായിട്ട് മാറ്റി വെക്കരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് പോകും. അപ്പോൾ ഇതിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് അത്തറോ അല്ലെങ്കിൽ എസൻസുകളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനെ ചൂടോട് കൂടെ തന്നെ നേരെ നമ്മൾ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ കപ്പിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ മോൾഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നും കരുതണ്ട. എന്താണോ കയ്യിലുള്ളത് അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കീറിയെടുത്ത് സോപ്പ് എടുക്കാനൊക്കെ എളുപ്പമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പരന്ന ബോക്സിൽ എന്തിലെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് കൊടുക്കാനൊന്നുള്ളതല്ലോ, നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതല്ല. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു കറക്റ്റ് ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു സിൽക്കോണിൻ്റെ മോൾഡിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിലേക്ക് പിന്നെ വേറെ എണ്ണയൊന്നും തടവി കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾ ഐസ്ക്രീമിൻ്റെ ട്രേയിലോ അല്ലെങ്കിൽ വേറെ പേപ്പർ ഗ്ലാസ്സിലോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 7 സോപ്പാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസൊക്കെ, ഒരു ക്യാരറ്റും മഞ്ഞളും കൂടെ ചേർത്തിട്ടുള്ള ഒരു ജ്യൂസ് 250 ഗ്രാം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒരു കപ്പ് ഉണ്ടാവുമല്ലോ, ഒരു മെഷറിംഗ് കപ്പിന് ഒരു കപ്പ്, ആ ഒരു കപ്പ് ചേർത്ത് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കൊരു 8-9 സോപ്പ് വരെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ സോപ്പ് മോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണ ആ ഒരു പത ഒഴിവാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മൾ സോപ്പ് ഉണങ്ങാനായിട്ട് വേണ്ട, ഒരു 2-3 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ, നല്ല PA സോപ്പിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു പതയും കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടും. അപ്പോൾ ഏത് സോപ്പും ഇതേ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ സോപ്പ് ബേസ് വെച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും അങ്ങനെ ചിലവഴിക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് മെൽറ്റായി കിട്ടുന്ന സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണല്ലോ ഇപ്പോൾ റെഡിയാക്കി എടുത്തത്, ക്യാരറ്റും മഞ്ഞളും കൂടെ മിക്സ് ആക്കിയിട്ട്. അപ്പോൾ അതിന് പകരം ഓരോന്നും മാത്രമാക്കിയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ജ്യൂസ് മാത്രമാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, അതല്ല നമ്മൾ മഞ്ഞൾ മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളെ ക്യാരറ്റും മഞ്ഞളും കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു സോപ്പ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് ഞാൻ കറ്റാർവാഴ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള സോപ്പാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ക്യാരറ്റും വെച്ച് ചെയ്തെടുത്ത ആ ഒരു സോപ്പിൻ്റെ അത്രയും കട്ടിയിൽ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ കട്ടി കുറച്ചിട്ടാണ് ഈ ഒരു സോപ്പ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കറ്റാർവാഴ വെച്ചിട്ട് 10 സോപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് 2 കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുത്ത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുത്തു. ആ അരച്ചെടുത്തത് നമ്മൾ നേരത്തെ ക്യാരറ്റ് ജ്യൂസ് ചേർത്ത് കൊടുത്ത അതേ രീതിയിൽ തന്നെ സോപ്പ് ബേസിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. സോപ്പ് ബേസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ വിറ്റാമിൻ ക്യാപ്സൂളും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം പിങ്ക് കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സോപ്പ് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് മാത്രം ചേർത്ത് കൊടുത്ത് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ സോപ്പിന് പ്രത്യേക ഒരു കളറില്ലല്ലോ, അപ്പോൾ ആ ഒരു വൈറ്റ് കളറിലേക്കാണ് നമ്മൾ സോപ്പ് ഉണ്ടാവുക. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ പിങ്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ കളറൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മളെ സ്കിന്നിൽ ഉപയോഗിക്കാനുള്ളതല്ലേ. അപ്പോൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കി 2 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് കൈ നനച്ചെടുത്തതിന് ശേഷം അതിലൊന്ന് സോപ്പ് തേച്ച് കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം പതയുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാവുമല്ലോ. പിന്നെ സാധാരണ നമ്മൾ മഞ്ഞളൊക്കെ അങ്ങനെ മുഖത്തും കയ്യിലൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ആ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു സോപ്പിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ തേക്കുന്ന സമയത്ത് ആ ഒരു കളറൊന്നും പിടിക്കണില്ല. അതൊരു ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ സോപ്പൊക്കെ നല്ല പതയോടെ കൂടെ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സോപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ മുഖത്ത് കുരുവോ അതേപോലെ തന്നെ കരിവാളിപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആര്യവേപ്പ് വെച്ചിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ മഞ്ഞൾ വെച്ചിട്ടുള്ള സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മളത് വീട്ടിലുണ്ടാക്കിയെടുക്കണതുകൊണ്ട് തന്നെ ഇതിൽ ചേർക്കുന്ന ഓരോ സാധനങ്ങളും നമ്മുടെ ചർമ്മത്തിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും.